ഹായ്, രേഷ്മ സ്റ്റേഷ്കോണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് ഇഞ്ചി മിഠായി തയ്യാറാക്കാം. ഇത് തൊണ്ടവേദനയ്ക്കും ചുമയ്ക്കും ഒക്കെ വളരെ നല്ലതാണ്. ദൂരയാത്ര പോകുമ്പോൾ ഈ ഛർദി ഉള്ളവർക്ക് വളരെ നല്ലതാണ് ഇത്. ഇതിനായിട്ട് 150 ഗ്രാം ഇഞ്ചി എടുത്തിട്ടുണ്ട്. നല്ല തൊലി കളഞ്ഞ് ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് നന്നായി മിക്സിയിലൊന്ന് അരച്ചെടുത്തിട്ട് വരാം. ഇതിലേക്ക് നമുക്ക് 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. നന്നായി അരച്ചെടുത്തിട്ടുണ്ട്. കട്ടകളൊന്നും ഇല്ലാതെ നന്നായി അരച്ചെടുക്കണം. നമുക്ക് ഈ കടായിലേക്ക് 1/4 കപ്പ് വെല്ലം ഇട്ട് കൊടുക്കാം. 1/4 കപ്പ് പഞ്ചസാര. ഇത് വെറും പഞ്ചസാര മാത്രമായിട്ട് നമുക്ക് ഉണ്ടാക്കാം. അപ്പോൾ വെള്ള കളറായിരിക്കും ഉണ്ടാവുക. ഇതിപ്പോൾ കുറച്ച് വെല്ലം കലത്തി ഉണ്ടാക്കുമ്പോഴാണ് ടേസ്റ്റ് കൂടുതൽ. ഇപ്പോൾ ഈ പാകത്തിന് ഉണ്ടാക്കുമ്പോൾ ഇഞ്ചിയുടെ എരിവ് മുന്നിട്ട് നിൽക്കും. അല്ല, നമുക്ക് മധുരമാണ് മുന്നിട്ട് നിൽക്കണമെങ്കിൽ 1/2 കപ്പ് പഞ്ചസാരയും കൂടി ചേർത്തുക. ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഉരുക്കിയെടുക്കാം. പഞ്ചസാരയും വെല്ലമൊക്കെ നന്നായി അരിഞ്ഞിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് അരിച്ചെടുത്തിട്ട് വരാം. ഇതൊന്ന് അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് കുറുകണം. ഇതൊന്ന് കുറുകിയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഇഞ്ചി അരച്ചത് ചേർക്കുക. ഇനി ഈ ഇഞ്ചിയിലെ വെള്ളമൊക്കെ ഒന്ന് വറ്റി നന്നായി ഒന്ന് കുറുകി വരണം. ഇതിൽ വെള്ളത്തിൻ്റെ അംശമുള്ളത് കൊണ്ട് തെറിക്കും. അതുകൊണ്ട് നമുക്ക് മൂടി വയ്ക്കാം. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. ഇതിനായിട്ടൊരു ട്രേ എടുത്തിട്ടുണ്ട്. ഈ ട്രേയിൽ ബട്ടർ പേപ്പർ വെച്ച് നെയ്യൊക്കെ തടവി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതായിക്കഴിഞ്ഞാൽ വേഗം നമുക്ക് ഇത് കൊട്ടി പരത്താൻ വേണ്ടിയിട്ടാണ്. കാരണം ഇതായിക്കഴിഞ്ഞാൽ വേഗം കട്ട പിടിക്കും, പിന്നെ നമുക്ക് ഇത് സെറ്റ് ചെയ്യാനുള്ള സമയം കിട്ടില്ല. അപ്പോൾ ഇതൊക്കെ റെഡിയാക്കി വെക്കുക നേരത്തെ കൂട്ടിയിട്ട്. ഇത് കുറുകി വരാൻ തുടങ്ങിയിട്ടുണ്ട്. പാത്രത്തിന്ന് വിട്ട് വരുന്ന പരുവമാവണം. ഇത് നമുക്ക് കുറച്ച് വെള്ളത്തിലിട്ട് നോക്കാം. ബോള് പോലെ ഉരുണ്ട് വരണം. നല്ലോണം ഉരുണ്ട് വരുന്നുണ്ട്. ഈ പാകം മതി നമുക്ക് നിർത്താം, ഗ്യാസ് ഓഫ് ആക്കാം. നമുക്കിതിലേക്ക് മാറ്റാം. നമുക്ക് സ്പാച്ചിലയിൽ നെയ്യ് പുരട്ടിയിട്ട് ഒന്ന് നന്നായി ഷേപ്പ് വരുത്തി കൊടുക്കാം. ഇനി നമുക്ക് 2 സെക്കൻഡ് ഇങ്ങനെ വിട്ട ശേഷം വരയിടാം. ഇത്തിരി ഒന്ന് മാറട്ടെ. ഇത് നമുക്ക് വരയിട്ട് കൊടുക്കാം. വേഗം വേഗം വരയിടണം, കട്ടയാകാൻ തുടങ്ങിയിട്ടുണ്ട്. എല്ലാം വരയിട്ടെടുത്തിട്ടുണ്ട്. നല്ലോണം ആറിയ ശേഷം നമുക്ക് മുറിച്ചെടുക്കാം. നന്നായി ചൂടൊക്കെ ആറിയിട്ടുണ്ട്. ഇനി നമുക്ക് അടർത്തിയെടുക്കാം. അങ്ങനെ നമ്മുടെ ഇഞ്ചി മിഠായി എല്ലാം റെഡി ആയിട്ടുണ്ട്. അപ്പം നല്ല ടേസ്റ്റാണ് ഇതിന്. അപ്പോൾ ഇതെല്ലാവരും മറക്കാതെ ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, താങ്ക് യു.